ഹരേ കൃഷ്ണ നമസ്കാരം ഏവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള ഒരു വിഷു നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് വിഷു എന്ന് പറയുന്നത് സൂര്യനുമായിട്ടും കൃഷ്ണനുമായിട്ടും വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെയും സൂര്യഭഗവാന്റെയുമൊക്കെ നാമങ്ങൾ രാവിലെ മുതൽ ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സൂര്യവന്ദനം അന്നേ ദിവസം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് പറയുക അന്നേ ദിവസം മുഴുവനും സൂര്യൻ്റെയും കൃഷ്ണൻ്റെയും അതിൽ സൂര്യൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ അസ്തമയത്തിന് ശേഷം ജപിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ പിന്നെ വെള്ളിയാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ പ്രത്യേകിച്ച് ജയദുർഗ മന്ത്രം നമ്മളിതിന് മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ഓം ദുർഗേ ദുർഗേ രക്ഷിണീ സ്വാഹ എന്ന ദുർഗാദേവിയുടെ ജയദുർഗ മന്ത്രം അത് ജപിക്കുന്നത് അതേപോലെ ഓം ക്ലീം കൃഷ്ണ ക്ലീം നമ എന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മറ്റൊരു മൂലമന്ത്രം ജപിക്കുന്നത് അതേപോലെ ഗോപാല മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നത് അന്നേ ദിവസം 108 1008 എന്നിങ്ങനെയൊക്കെ ഓരോ തരത്തിൽ ഉള്ള നിലയിൽ അവരവർക്ക് ജപിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ജപിക്കുന്ന വളരെ വിശേഷമായിട്ടാണ് പറയുക അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുന്നവർ ധന്വന്തരി മന്ത്രം ജപിച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ വിദ്യാഗോപാല മന്ത്രം ജപിച്ചുകൊണ്ട് തൊഴിൽ ബിസിനസ് മുതലായ മേഖലകളിലുള്ളവർ രാജഗോപാല മന്ത്രം ജപിച്ചുകൊണ്ടുമൊക്കെ അഥവാ 108 108 എന്നിങ്ങനെയൊക്കെ ജപിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് പറയുക ഇതൊന്നും ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ താരകമന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് അതേപോലെ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന ശ്രീകൃഷ്ണൻ്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള മന്ത്രം ഇതൊരു വശ്യമന്ത്രം കൂടിയാണ് എല്ലാ തരത്തിലുള്ള ധനവും ധാന്യവും എല്ലാം നമ്മളിലേക്ക് ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമായിട്ടാണ് ഇതിനെ പറയുന്നത് അതേപോലെ കുടുംബ ഐക്യത്തിനുമൊക്കെയായിട്ട് ഓം രുക്മിണി വല്ലഭായ സ്വാഹ എന്ന മന്ത്രം അതേപോലെ ഓം രുക്മിണി സത്യമാപ രുക്മിണി സത്യഭാമാഭ്യാം സഹിതം ശ്രീകൃഷ്ണമാസയെ എന്ന മന്ത്രം അത് മന്ത്രം എന്നതിനേക്കാൾ ഉപരി മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുക ഇത്തരത്തിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ അതേപോലെ ദുർഗാദേവിയുടെയും മന്ത്രങ്ങൾ ചിലത് നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതേപോലെ സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട് ഓം ആദിത്യായ നമ എന്ന മന്ത്രം അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ഓം രം രവയേ നമ എന്ന ആദിത്യൻ്റെ മൂലമന്ത്രം ഇതൊക്കെ ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുന്നത് ഇതുകൂടാതെ ശിവപാർവതിയുടെ മന്ത്രമായിട്ടുള്ള ഓം നമശിവായ പാർവതീപതയേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും കുടുംബ ഐക്യത്തിനും കുടുംബത്തിൽ സമാധാനം പുലരുന്നതിനുമൊക്കെ വിഷു ദിവസം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ദേവിയുടെ മന്ത്രങ്ങൾ അതിൽ ദേവീ മഹാത്മ്യത്തിലെ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുത എന്നിങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ദേവീ മഹാത്മ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ ദേവീ മഹാത്മ്യം മുഴുവനായിട്ട് പാരായണം ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമാണ് നമ്മൾ